അഞ്ചു വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും ഇൻവെസ്റ്റേഴ്സ് മാത്രമായിരിക്കത്തില്ല ദുബായ്. ബഡ്ജറ്റ് ഹോംസ് എന്നുള്ളൊരു സ്കീം വരുന്നുണ്ട്. ഈ ബഡ്ജറ്റ് ഹോംസ് വരുമ്പം ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും ദുബായിൽ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാമെന്നുള്ള രീതി വരും. ദുബായിയുടെ ഒരു വളർച്ച ഇങ്ങനെ എന്താ പറയുക, ദുബായ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവർ ഇൻവെസ്റ്റ് ചെയ്ത് റെന്റ് ഔട്ട് ചെയ്യുന്നു. റെന്റ് ഔട്ട് ചെയ്യുമ്പം ഇവർക്ക് റെന്റ് ഔട്ട് കിട്ടുന്ന എമൗണ്ട് അവർക്ക് അവരുടെ മോർഗേജിന് അടയ്ക്കാൻ പറ്റും. അപ്പം ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒരു എന്താ പറയുക, ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സിറ്റി കൊടുക്കാൻ തയ്യാറാവുമ്പം ഓഫ് കോഴ്സ് പീപ്പിൾ വരും, പീപ്പിൾ വരും ഇൻവെസ്റ്റ് ചെയ്യും. കാര്യം അവർക്ക് സേഫാണ് ഇവിടെ. അല്ല, നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാൽ ഫുൾ കംപ്ലീറ്റ് എന്താണ് റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരാണ്. അപ്പൊ അതില് ദുബായ് റിയൽ എസ്റ്റേറ്റ് കോട്ടിൽ നിന്ന് ഔട്ട്ഡോർ കോട്ട് ഇട്ടാണെങ്കിൽ വീഡിയോ ചെയ്താല് അത് ദുബായ് റിയൽ എസ്റ്റേറ്റ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, നമ്മളിപ്പോ ഒരു സാധാരണക്കാര്, ഇപ്പോ അതിലെല്ലാം ഇൻവെസ്റ്റ്മെന്റിൽ പറയുന്ന കാര്യം, നിങ്ങൾ 1 മില്യൺ പർച്ചേസ് ചെയ്യും, നാളെ നിങ്ങൾക്ക് ഒരു ROI എന്ന് പറയുന്നത് ഒരു 8% അല്ലെങ്കിൽ 1 മില്യൺ വാങ്ങിയ സാധനം ഒരു 2-3 വർഷം കഴിയുമ്പോൾ 1.5 മില്യൺ സെയിൽ ചെയ്യാൻ പറ്റും എന്ന്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, റിയൽ എസ്റ്റേറ്റ് ദുബായ് റിയൽ എസ്റ്റേറ്റിന്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് 1 മില്യൺ വാങ്ങുന്ന സാധനം 2.5 നാളെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം അത് താഴെ നിലയിലുള്ള ഞങ്ങളെ പോലുള്ള സാധാരണ ആളുകളെയും അത് അഫക്ട് ചെയ്യും. പിന്നെ നമ്മൾ 500 ദിർഹംസിന് ബെഡ് സ്പേസ് നിൽക്കുന്നു, 2500 ദിർഹംസ് കൊടുത്തിട്ട് ഫാമിലി റൂമിൽ നിൽക്കുന്നു, ഇവർക്കും ഇത് ബാധിക്കും. അപ്പൊ ഇവരെ പോലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ക്യാഷ് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സാധാരണ ലോ ലെവലിലെ ആളുകൾ എന്ത് ചെയ്യും, സാധാരണക്കാർ എപ്പോഴും അവർക്ക് റെന്റിലെ പോസിബിൾ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, 5 വർഷം കഴിയുമ്പോ ഇൻവെസ്റ്റേഴ്സിന് മാത്രമായിരിക്കും ദുബായ്, അപ്പൊ സാധാരണ ആളുകൾ എന്ത് ചെയ്യും? ഒരിക്കലും അല്ല. 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും ഇൻവെസ്റ്റേഴ്സ് മാത്രമായിരിക്കത്തില്ല ദുബായ്. ദുബായ് എല്ലാവർക്കും അഫോർഡബിൾ ആണ്. കാര്യം ഇപ്പം നീ പറഞ്ഞൊരു ചോദ്യമുണ്ട്, ഇപ്പം 500 രൂപയുടെ ബെഡ് സ്പേസ് ഇപ്പം 2 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 500 അല്ലെങ്കിൽ ചിലപ്പോൾ 2000 ആ റേഞ്ചിലോട്ടൊക്കെ എത്തും. കാര്യം എന്ന് വെച്ചാൽ ദുബായ് ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം പോസ്റ്റ് കോവിഡ് നമ്മുടെ വലിയ ലോകരാഷ്ട്രങ്ങളെല്ലാവരും എന്താ പറയുക, ഒന്ന് പിക്ക് ചെയ്ത് കയറി വരാനൊക്കെ കുറേ സ്ട്രഗിൾ ചെയ്ത സമയത്ത് ഇപ്പോഴും പല രാജ്യങ്ങളും പല യൂറോപ്യൻ കൺട്രികൾ പോലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് പോലും ദുബായ്ക്കുണ്ടായ ഒരു ബൂമിംഗ് ഉണ്ട്, UAE ഉണ്ടായ ഒരു ബൂമിംഗ് ഉണ്ട്. ആ ബൂമിങ്ങിൻ്റെ ഒരു ഹാങ് ഓവറാണ് ഇപ്പം ശരിക്കും റെൻ്റ് കൂടിയിട്ടുണ്ട്, പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടിയിട്ടുണ്ട്. അതാണ് ഈ പ്രോപ്പർട്ടി വാല്യൂ കൂടുന്നത്. ഈ ഒരു ബൂമിങ്ങിൽ ദുബായ് റിയൽ എസ്റ്റേറ്റ് ഒരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ റിയൽ എസ്റ്റേറ്റ് നിൽക്കുന്നത് കൊണ്ട് 3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടും എനിക്കറിയാം റിയൽ എസ്റ്റേറ്റ് എന്തോരം വളരുന്നുണ്ടെന്നുള്ളത്. റീസെൻ്റ്ലി അൽമക്തും എയർപോർട്ട്, ആ ഒരു എയർപോർട്ട് ഒരു 2030 കോടി ആ എയർപോർട്ട് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ദുബായിയുടെ എല്ലാ ഏരിയയും ഫുൾഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ അൽമക്തും എയർപോർട്ടും ആ ഒരു അവിടെ ഒരു ടൗൺഷിപ്പും വരുന്നതെന്ന് പറഞ്ഞാൽ ദുബായ് സൗത്തിലോട്ടാണ്. പാം ജബിലാലി വരുന്നുണ്ട്, പാം ജുമേര വന്നു. ഇപ്പം പാം ജബിലാലിയിൽ ഓൾമോസ്റ്റ് എല്ലാ യൂണിറ്റുകളും സെയിലായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ യൂണിറ്റിലും സെയിലായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അൽമക്തും എയർപോർട്ട് വരുന്നത്. ഈ അൽമക്തും എയർപോർട്ട് വരുമ്പം അവിടെ പുതിയ ഒരു ടൗൺഷിപ്പ് വരും. ഈ ടൗൺഷിപ്പിനെ ചുറ്റിപ്പറ്റി ഹോട്ടൽസ്, പിന്നെ അപ്പാർട്ട്മെൻറ്റ്സ്, പ്രോജക്റ്റുകൾ എല്ലാം വരും. അപ്പം ഇവർ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ഇവർക്ക് ഈ അൽമക്തും എയർപോർട്ട് ഇനാഗ്രേഷൻ ആവുന്ന സമയത്ത് ആ ഏരിയയിൽ ദുബായ് സൗത്തിൽ 10 ലക്ഷത്തോളം റെസിഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യണം. അത് ദുബായിയുടെ ഒരു വളർച്ചയാണ്. ദുബായിയുടെ ഒരു വളർച്ച ഇങ്ങനെ എന്താ പറയുക, ദുബായ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു രാജ്യം അല്ലെ ഒരു സിറ്റി വളരുമ്പോഴും വളരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ എക്സ്പെൻസുകളും കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ നിൻ്റെ ചോദ്യത്തിലോട്ട് വരാം. എങ്ങനെ സാധാരണക്കാരന് ദുബായിൽ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാമെന്നുള്ളതിനാണ് ബഡ്ജറ്റ് ഹോംസ് എന്നുള്ളൊരു സ്കീം വരുന്നുണ്ട്. ഈ ബഡ്ജറ്റ് ഹോംസ് വരുമ്പം ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും ദുബായിൽ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാമെന്നുള്ള രീതി വരും. ഇന്നിപ്പോ 500 രൂപ കൊടുത്ത് ബെഡ് സ്പേസ് നിൽക്കുന്ന ആള് നാളെ 2000 ദിർഹംസ് കൊടുത്ത് നിൽക്കേണ്ടി വരില്ലേ ബെഡ് സ്പേസിൽ എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെയുള്ള ഇത് നമുക്ക് ഇങ്ങനെ ഓവർകം ചെയ്യാം. അങ്ങനെയുള്ളതിന് ഓവർകം ചെയ്യാൻ 2000 രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പം ആ സമയത്ത് സാലറി സ്കെയിൽ വ്യത്യാസം വരും. ഈ ആ സമയത്തേക്കാണ് ഈ പറഞ്ഞ ബഡ്ജറ്റ് ഹോംസും കാര്യങ്ങളും വരുമ്പം ബഡ്ജറ്റ് ഹോംസും ചെയ്യും. എന്ന് വെച്ചാൽ ദുബായ് ഒരിക്കലും മില്യണേഴ്സിനെ മാത്രമായിരിക്കും സപ്പോർട്ട് ചെയ്യുക, നമ്മളെപ്പോലുള്ള സാധാരണക്കാരും ദുബായ് സപ്പോർട്ട് ചെയ്യും. ഓഫ് കോഴ്സ്, കാര്യം ദുബായ് ഒരിക്കലും മില്യണേഴ്സിന് മാത്രമല്ല, ദുബായ് എല്ലാവർക്കും വേണ്ടിയാണ്. ദുബായിൽ എന്താ പറയുക, സാധാരണ ബ്ലൂ കളർ ജോലി ചെയ്യുന്ന ആൾ മുതൽ എന്താ പറയുക, ഹൈ എൻഡ് മില്യണേഴ്സ് സിഇഒസ് വരെയുള്ള എല്ലാവർക്കും ഒരേപോലെ ദുബായ് ആയിരിക്കണം. കാര്യം ഇപ്പം എന്താ വെച്ചാൽ നേരത്തേക്ക് യൂറോപ്യൻസ് അധികം നമുക്ക് നമ്മുടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇപ്പം കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കൂടുതലും ഇൻവെസ്റ്റേഴ്സ് വരുന്നത് ഇന്ത്യ അല്ലെങ്കിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ റഷ്യ അങ്ങനെയുള്ള ഒരു ഏരിയ എന്നായിരുന്നു. ഇപ്പം യൂറോപ്യൻസ് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം സേഫ്റ്റി, സേഫ്റ്റി ഉണ്ട്. കാര്യം വേൾഡ് ലോകത്തിലെ സേഫസ്റ്റ് കൺട്രികളിലും സേഫസ്റ്റ് എന്താ പറയുക സിറ്റികളിലും ഒന്നാണ് ദുബായ്. സേഫ്റ്റി ഉണ്ട്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അത് ഭയങ്കര ഒരു ഫാക്റ്റാണ്. കാര്യം ഇൻഫ്രാസ്ട്രക്ചർ ദുബായിയുടെ, ഇപ്പം ഞാൻ അതിൻ്റെ ഒരു റീസൺ എക്സാമ്പിൾ പറയാം.
ഇപ്പം കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് ഒരു ഫ്ലഡ് ഇവിടെ എഫക്ട് ചെയ്തായിരുന്നു. ദുബായ് കണ്ട ഏറ്റവും വലിയ ഫ്ലഡായിരുന്നു. ദുബായിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഡ്രൈനേജ് സിസ്റ്റം അറിയില്ല, ഇവിടെ അധികം മഴയും കാര്യങ്ങളും ഒന്നും ഇല്ല. ഇവിടുത്തെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് അതിൻ്റെ ഒരു ആവശ്യകത വരുന്നില്ലായിരുന്നു. പക്ഷെ എന്നിട്ട് ഈ ഒരു ആഫ്റ്റർ ദ ഫ്ലഡ് അവർ ഡിസൈഡ് ചെയ്തു ഡ്രൈനേജ് സിസ്റ്റം കൊണ്ടുവരണമെന്ന്. എനിക്ക് എക്സാക്ട് ഫിഗർ അറിയത്തില്ല, എന്നാലും ഒരു 30 മില്യനോളം ഇൻവെസ്റ്റ് ചെയ്ത് ഓൾ ഓവർ ദുബായിൽ അവർ ഡ്രൈനേജ് സിസ്റ്റം കൊണ്ടുവരികയാണ്. ആ ഈ ഡ്രൈനേജ് സിസ്റ്റം വരുന്നതോടുകൂടി അടുത്തൊരു 100 വർഷത്തേക്കിന് എത്ര വലിയ ഫ്ലഡ് വന്നാലും ദുബായ് അത് ഓവർകം ചെയ്യും, ദുബായ് അത് എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒരു എന്താ പറയുക ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സിറ്റി കൊടുക്കാൻ തയ്യാറാവുമ്പം ഒഫ്കോഴ്സ് പീപ്പിൾ വരും ഇൻവെസ്റ്റ് ചെയ്യും, കാര്യം അവർക്ക് സേഫാണ് ഇവിടം അല്ലേ. ഇപ്പൊ ധനിഷിന് സേഫ് ഇല്ലാത്തൊരു സ്ഥലത്ത് ധനിഷ് ഇൻവെസ്റ്റ് ചെയ്യുമോ? അല്ല നിൽക്കൂ. ആ സെയിം അതേ സെയിം കാര്യമാണ്. യൂറോപ്യൻസ് ഇപ്പൊ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ ആണ്. യൂറോപ്യൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്തു, അവരത് രണ്ടത് റെന്റ് ഔട്ട് ചെയ്യുന്നു. അപ്പൊ അവർക്ക് റെന്റ് ഔട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്താ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവർ ഇൻവെസ്റ്റ് ചെയ്ത് റെന്റ് ഔട്ട് ചെയ്യുന്നു. റെന്റ് ഔട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് ഈ റെന്റ് ഔട്ട് കിട്ടുന്ന എമൗണ്ട് അവർക്ക് അവരുടെ മോർഗേജിന് അടയ്ക്കാൻ പറ്റും.